റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. എല്ലാവരും തമ്മിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പൊ അന്നത്തെ ഓഫറിലുള്ളത് 5 അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് 800 രൂപയ്ക്ക്. അപ്പൊ നമ്മൾക്ക് ചെടികളൊക്കെ കാണാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടാവുമല്ലോ, അപ്പൊ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുറെ പേർക്കൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ഓഫറുകളൊക്കെ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് ഓൾ ആക്റ്റീവ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ഞാനിടുമ്പോൾ വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കും. നിങ്ങൾക്ക് റീസണബിൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ ഈ ചെടികളൊക്കെ കൂടാതെ, ഓഫറിലുള്ള ചെടികളൊക്കെ കൂടാതെ, വേറെ ചെടികളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ കാറ്റലോഗ് എടുക്കാൻ പറ്റാത്തവർക്കൊക്കെ വാട്സപ്പിൽ, ഇപ്പോൾ ആ കാണുന്ന വാട്സപ്പ് നമ്പറാണ്, അതിലൊന്നൊരു മെസ്സേജ് തന്നാൽ മതി. കാറ്റലോഗ് തരാൻ പറഞ്ഞിട്ട് മെസ്സേജ് തന്നാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ചെടികളൊക്കെ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അഗ്ലോണിമ പ്ലാന്റ്സ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ചെടികളുടെ ആദ്യത്തെ വെറൈറ്റി നമുക്ക് കാണിക്കാൻ പറ്റുന്നത് ഇതാ, ഈ സുന്ദരി കുട്ടിയാണ് അഗ്ലോണിമ. ഇതിൻ്റെ പേരുകളൊന്നും കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല പേരുകളാണ് പറയുന്നത്. അറിയാവുന്ന പേരുകൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചയും മഞ്ഞയും കൂടെ ചേർന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഈ അഗ്ലോണിമ പ്ലാന്റ്. നല്ല ഭംഗിയാണ്, ഇൻഡോറിലൊക്കെ നല്ലോണം സെറ്റ് ചെയ്യാൻ പറ്റുന്ന. ഇൻഡോറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്തിലാണ് ഈ അഗ്ലോണിമൊക്കെ, ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് അഗ്ലോണിമ പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാലോ. അപ്പൊ അങ്ങനെ കിട്ടുന്ന സ്ഥലത്ത്, കോട്ടയാടിലോ അങ്ങനെയൊക്കെയുള്ള നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഈ ചെടികളൊക്കെ, ഈ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്യുക. ഇന്ന് കാണിക്കുന്ന എല്ലാ പ്ലാന്റുകളും അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ അതാ ആദ്യത്തെ വെറൈറ്റി ഇതാണ്. ഇതിപ്പോ നല്ല, നിങ്ങൾക്കറിയാം, നേഴ്സറിയിലൊക്കെ നല്ല വിലയുള്ള പ്ലാന്റ് തന്നെയാണ്, നല്ലോണം വലിയ പ്ലാന്റുകൾ തന്നെയാണ്, ഒരു 300 രൂപയൊക്കെ വില വരുന്ന പ്ലാന്റ് തന്നെയാണ്. അപ്പൊ ഇതാ ഞാൻ ഇൻഡോറിലേക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാ നല്ല വലിയ പോട്ടിൽ ഇതിപ്പോ ഒരു 3 തൈകളോളം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും തിക്കായിട്ട് നിൽക്കുന്നത്, നല്ല ഭംഗിയാണ്. ഇതാ ഇങ്ങനെയൊക്കെ നമ്മൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അപ്പൊ നമ്മൾക്ക് ഇത് കട്ട് ചെയ്തൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോ ഈ കാണിക്കുന്ന എല്ലാ അഗ്ലോണിമ പ്ലാന്റും നമ്മൾക്ക് കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത് നമ്മൾ നാടൻ വെറൈറ്റികൾ തന്നെയാണ്, നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റി അല്ല. ഹൈബ്രിഡ് വെറൈറ്റി അല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ടിഷ്യൂ കൾച്ചർ വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ചെടി അഗ്ലോണിമ പ്ലാന്റ്സ് അല്ല. ഇത് നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ചെടികളാണ്, മണ്ണിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾക്ക് അത് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടിക്കോളും. പിന്നെ ഒന്ന് വലുതായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ടോപ്പ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ തണ്ടിന്റെ ഭാഗമുണ്ടല്ലോ, മൂത്ത തണ്ടിന്റെ ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഭാഗം വെച്ചിട്ട് തണ്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മോൾ ഭാഗം നടാം, സൈഡിൽ നിന്ന് ഷൂട്ടുകൾ വരും. അങ്ങനെ വന്നേക്കണ്ടാണ് ഇതിങ്ങനെ പോട്ട് നിറഞ്ഞു വരണമെങ്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് ഷൂട്ടുകൾ വരും. അതങ്ങനെ തന്നെ പോട്ടിൽ നിർത്തി കഴിഞ്ഞുകഴിഞ്ഞാൽ തിക്കായിട്ട് വളർന്നു കിട്ടിക്കോളൂ കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഈ പ്ലാന്റിന്റെ ഒക്കെ പ്രൊപ്പഗേഷൻ ഒക്കെ നടത്തുക. അപ്പൊ ആദ്യത്തെ ഈ ഓഫറിലുള്ള ആദ്യത്തെ പ്ലാന്റ് ഇതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്ലാന്റ് കാണാം. രണ്ടാമത്തെ പ്ലാന്റ് ഇതാ ഇതാണ്. ഇതിന്റെ പേര് അഗ്ലോണിമ ഡോണ കാർമൻ എന്നാണ് ഇതിന്റെ പേര് കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ ഡോട്ട് ഡോട്ടുകളായിട്ട് പച്ചയും മഞ്ഞയും പിന്നെ ഒരു ഒരു എന്താ പറയാ, ഒരു മജന്ത ഷെയ്ഡൊക്കെ കയറി വരുന്ന, ഒരു പിങ്ക് ഷെയ്ഡൊക്കെ കയറി വരുന്ന ഒരു ഒരു വെറൈറ്റിയാണ്. ഇതെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും, മിക്ക വീടുകളിലും ഉള്ള പ്ലാന്റ് തന്നെയാണ്. സോറി, ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന പ്ലാന്റുകളാണ്. സൈഡിൽ നിന്ന് ഷൂട്ടുകളൊക്കെ നന്നായിട്ട് വരും, പോട്ട് നിറഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ്. ഇതിനും ഇൻഡയറക്റ്റ് സൺലൈറ്റ് തന്നെ ആവശ്യമുള്ള പ്ലാന്റ് തന്നെയാണ്. ഇൻഡയറക്റ്റ് ബ്രൈറ്റ് സൺലൈറ്റ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഡോട്ടുകളൊന്നും തെളിഞ്ഞു വരില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇത് സെറ്റ് ചെയ്തത്. ഇത് ഇൻഡോറിലേക്ക് അത്രയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ട് ആണെന്ന് ഞാൻ പറയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോറിൽ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് അത്രയ്ക്ക് ആ ഡോട്ടുകളൊന്നും തെളിഞ്ഞു വരില്ല, ഒരു പച്ച ഷെയ്ഡിലേക്ക് വരും. അപ്പൊ പച്ച ഷെയ്ഡ് നിങ്ങൾക്ക് ചെടികളിൽ ഇങ്ങനെ ഈ വെറൈറ്റിയിൽ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ബ്രൈറ്റ് സൺലൈറ്റ് കുറവാണെന്നാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് അത് മാറ്റി വെച്ചാൽ മതി. ഇതും ഇത് തന്നെ ടോപ്പ് കട്ട് ചെയ്തൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. തണ്ടൊക്കെ നീണ്ടു വരുമ്പോൾ അതൊരു ഭംഗിയില്ലാതെയാവും. അപ്പൊ നമുക്ക് ടോപ്പ് കട്ട് ചെയ്ത് അത് നട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റൂട്ടുകളൊക്കെ പെട്ടെന്ന് വന്നോളും, സൈഡിൽ നിന്നും ഷൂട്ടുകൾ വന്നോളും. അതല്ലാതെ നമുക്ക് ഇങ്ങനെ തന്നെ നിർത്തിയാലും സൈഡിൽ നിന്ന് ഷൂട്ടുകൾ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ വെറൈറ്റി ഈ ഡോണ കാർമനാണ്. ഇനി മൂന്നാമത്തെ വെറൈറ്റി, ഈ ഓഫറിലുള്ള മൂന്നാമത്തെ വെറൈറ്റി ഇതാ ഇതാണ് അഗ്ലോണിമ. ഇതിന്റെ പേര് അലുമിനി എന്നാണ്. ഇതാ ഒരു പച്ച, ഒരു എന്ത് പച്ച, ഒരു സിൽവർ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പച്ച ഒരു വെറൈറ്റിയാണിത്. ഇതാ അപ്പൊ ഇത് ഇപ്പൊ ഈ ഇന്ന് ഈ ഓഫറിൽ കാണിക്കുന്ന പ്ലാന്റുകളല്ലേ, ഇതിനൊക്കെ പെട്ടെന്ന് കീടബാധ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ. അപ്പൊ ഈ പച്ച വെറൈറ്റിക്ക് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ നമുക്ക് എലപ്പേനും അങ്ങനെയുള്ള കീടങ്ങളൊക്കെ വരുന്ന പ്ലാന്റുകളാണ്. അപ്പൊ
നമ്മൾ ഇടയ്ക്ക് എപ്പോഴും ഈ ഈ വെറൈറ്റികൾക്ക് മരുന്നടിച്ചു കൊടുത്തോണ്ടിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അടിഭാഗത്ത്, ഇലയുടെ അടിഭാഗത്താണ് എലപ്പേൻ വരുന്നത്. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എലപ്പേൻ വന്നു കഴിഞ്ഞ് അതിന്റെ ഇലകളൊക്കെ നീര് ഊറ്റി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് തന്നെ ഈ പ്ലാന്റുകൾ ചീത്തയാക്കി കളയും. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ഇലകൾക്ക് എന്തെങ്കിലും തളർച്ചകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ നമുക്ക് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിന്റെ സൂക്ഷിച്ച് വളർത്താം കേട്ടോ. അപ്പൊ മൂന്നാമത്തെ വെറൈറ്റി ഇതാണ്. ഇതും ഇങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ തൈകൾ വരുന്നതാണ്. ടോപ്പ് കട്ടിംഗ് വഴി നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഷൂട്ടുകൾ വന്നോളൂ. അപ്പൊ അങ്ങനെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അഗ്ലോണിയ അലുമിനി എന്ന് പറയുന്നത് കേട്ടോ. ഇതാ ഒരു സിൽവർ ചേർന്നിട്ടുള്ള ഒരു ഗ്രീൻ ആണ് ഇതിന്റെ. ഇനിയിപ്പോ നാലാമത്തെ വെറൈറ്റി ഞാൻ കാണിച്ചു തരാം. നാലാമത്തെ അതാ ഇതാണ്. ഇതിന്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പാടില്ല. അത് ഇതാ ഒരു ഇലകൾക്കൊക്കെ ഒരു ചെറിയ സൈഡിൽ ഒരു ചുരുളിച്ചയും എല്ലാവരുടെയും കൂടിയിട്ട് ഉള്ളതാണിത്. ഇത് ഇതും ടോപ്പ് കട്ടിങ്ങിലൂടെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ ഈ കാണിച്ച ഇതൊക്കെ നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾക്ക് ഒരേ സൈസ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇതിപ്പോ ഞാൻ ഒരു മീഡിയം സൈസ് ഉള്ള പ്ലാന്റുകളാണ് എടുത്തേക്കുന്നത്. ഇതിനും വലിയ പ്ലാന്റുകളും ഉണ്ട്, ഇതിലും ചെറിയ പ്ലാന്റുകളും ഉണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടിഷ്യൂ കൾച്ചർ വഴിയിട്ടുള്ള പ്ലാന്റുകളാകുമ്പോൾ ഒരേ സൈസ് എന്ന് ഞാൻ പറയാറുണ്ട്. നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയാറുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന, നമ്മൾക്ക് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതല്ല, നമുക്ക് കുറച്ച് ചേച്ചിമാരുണ്ട്, അവർ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് തരുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഉള്ള ഒരു ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരേ സൈസിൽ കിട്ടൂലല്ലോ. ചിലത് ചെറുതായിരിക്കാം, ചിലത് വലുതായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരേ സൈസ് എന്ന് പറയുന്നില്ല. ഇതിനേക്കാളും ചെറുത്, ഒത്തിരി ചെറുതൊന്നും അല്ല കേട്ടോ, കുറച്ച് ചെറുതുണ്ടാവാം, ഇതിനേക്കാളും നല്ല വലുതും ഉണ്ടാകാം. അപ്പൊ ഞാനത് മിക്സ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പൊ അത് കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരേ സൈസ് നമ്മൾക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതൊരു പച്ചയും ഒരു സിൽവർ, ഇപ്പൊ ഈ അലുമിനിയുടെ ആ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ഷെയ്ഡും കൂടെ ചേർന്നിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ്. സിൽവർ ക്യൂൻ അല്ല കേട്ടോ ഇത്. ഇതേ ഒരു മോഡൽ സിൽവർ ക്യൂൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്, അതല്ല ഇത്. ഇതിന്റെ സൈഡില് ഇലകളൊക്കെ ഒന്ന് ഒരു ചെറിയൊരു ചുരുളിച്ചയായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ്. പോട്ടൊക്കെ തിക്കായിട്ട് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറയെ ഷൂട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് മെട്രോ റെയിലിന്റെ അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല തിക്ക് പോട്ടായിട്ട്. ഏതൊക്കെയോ ഒരു സ്റ്റേഷനിൽ ഞാൻ കണ്ടിരുന്നു, നല്ല ഭംഗി ഇത് കാണാനായിട്ട്. ഇനി അഞ്ചാമത്തെ വെറൈറ്റി. ഇപ്പൊ നമ്മൾ നാല് വെറൈറ്റി കണ്ടുവല്ലോ. ഇനി അഞ്ചാമത്തെ ഒരു നാരോ ലീഫാണ്. അത് അധികം സ്റ്റോക്ക് ഇല്ല കേട്ടോ. അപ്പൊ രണ്ട് വെറൈറ്റിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ ഒരെണ്ണം തീർന്നു കഴിഞ്ഞാൽ അടുത്ത വെറൈറ്റി ആയിരിക്കും. നാരോ ലീഫിന്റെ തന്നെ രണ്ട് വെറൈറ്റികളാണുള്ളത്. അപ്പൊ നമ്മൾക്ക് ആദ്യത്തെ വെറൈറ്റി ഇതാ ഒരു സിൽവർ ക്യൂവിന്റെ ഒക്കെ ഒരു ഏകദേശം ഒരു മോഡല്, അതിന്റെ നാരോ ലീഫ്. ഇതാ നാരോ ലീഫിന്റെ ഒക്കെ റേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ചേച്ചിമാരൊക്കെ പിടിപ്പിച്ച് തരുന്നതുകൊണ്ടാണ് ഈ റേറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇതാ ഒരു നടുക്ക് ഒരു സിൽവർ പച്ച ചേർന്നതും സൈഡ് ഒരു ഡാർക്ക് ഗ്രീനും കൂടെ ചേർന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണിത്. അപ്പൊ ഇതായിരിക്കും ആദ്യമൊക്കെ ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടുക. അതിനുശേഷം ഓർഡർ ചെയ്യുന്നവർക്ക് അതിന്റെ തന്നെ വേറൊരു വെറൈറ്റി, അത് നാരോ ലീഫ് തന്നെയാണ്. നമ്മുടെ ഏകദേശം സിൽവർ ക്യൂവിനോട് സാദൃശ്യമുള്ള അതിന്റെ നാരോ ലീഫ് ഇതാ ഇങ്ങനെ. അപ്പൊ ഇതിന്റെ രണ്ടോടും കൂടിയിട്ട് വരുമ്പോഴത്തേക്കും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. രണ്ടിന്റെയും ഇലകൾക്ക് തമ്മിൽ വ്യത്യാസം കണ്ടോ. ഒരെണ്ണത്തിന്റെ സിൽവർ കൂടിയാണ് ഇരിക്കണേ, ഒരെണ്ണം ഏകദേശം ഒന്ന് തന്നെയാണ്. രണ്ടും നാരോ ലീഫ് തന്നെയായിരിക്കും കേട്ടോ. അപ്പൊ ഇതായിരിക്കും ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഇതായിരിക്കും വരിക. പിന്നെ ഇത് തീർന്നു കഴിയുമ്പോഴത്തേക്കും ഇതായിരിക്കും കേട്ടോ. അങ്ങനെ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പൊ ഇങ്ങനെ അഞ്ച് വെറൈറ്റിയാണ് ഇന്നത്തെ ഓഫറിലുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒന്നും കൂടെ പ്ലാന്റ്സ് കാണിച്ചു തരട്ടെ ഞാൻ. ഇതാ ആദ്യത്തെ വെറൈറ്റി ഇതാണ്. ഇതൊക്കെ നമുക്ക് ഒത്തിരി ഉണ്ട് കേട്ടോ, നമുക്ക് ഒത്തിരി സ്റ്റോക്ക് ഉള്ള വെറൈറ്റിയാണിത്. ഇത് പെട്ടെന്ന് പിടിച്ചു വരും, സൈഡിൽ നിന്നൊക്കെ ഷൂട്ടുകളൊക്കെ വരും. അതായത് ഇതൊക്കെ ഈ തിക്ക് പോട്ടിലൊക്കെ അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഒക്കെ പോട്ടുകളാണ്. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും, നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ട്. അപ്പൊ ആദ്യത്തെ വെറൈറ്റി ഇതാണ്. രണ്ടാമത് നമ്മൾ കാണിച്ചത് ഡോണ കാർമൻ ആണ്. ഇതാ ഈ വെറൈറ്റി. ഈ ആദ്യം കാണിച്ച രണ്ടെണ്ണം, ഇപ്പൊ ഈ ഇതും ഇതും നമ്മൾ നേരത്തെയൊക്കെ ഒരു ഓഫറിൽ ഇട്ടിട്ടുണ്ട്, റെഡ് വെറൈറ്റിയുടെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ടല്ലോ. ഇനി മൂന്നാമത്തെ അഗ്ലോണിമ അലുമിനി എന്ന് പറയുന്ന ഈ വെറൈറ്റിയാണ്. ഇതാ നാലാമത്തെ വെറൈറ്റി ഇതാ ഇതാണ്. ഇതിൻ്റെ ഒന്നും പേര് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് പേര് പറയാത്തത്. അറിയാവുന്നതിൻ്റെ പേര് ഞാൻ പറയുന്നുണ്ട്.
ഇനി അഞ്ചാമത്തെ നാരോ ലീഫിന്റെ ഒരു വെറൈറ്റിയാണ്. ദാ ഈ ഒരു വെറൈറ്റി ആദ്യം ഒക്കെ ഓർഡർ ചെയ്യുന്നവർക്ക്, രണ്ടാമതൊക്കെ ഓർഡർ ചെയ്യുന്നവർക്ക്, ഒരു കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇത് തീർന്നു കഴിയുമ്പോൾ, സ്റ്റോക്ക് തീർന്നു കഴിയുമ്പോൾ വരുന്നത് ഇതാണ്. രണ്ട് നാരോ ലീഫ് തന്നെയായിരിക്കും കേട്ടോ. ഇങ്ങനെ അഞ്ച് വെറൈറ്റിയാണ് ഇന്നത്തെ ഓഫറിലുള്ളത്. അപ്പൊ ഈ അഞ്ച് വെറൈറ്റിക്കും കൂടെ നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരിക 800 രൂപയാണ്. 800 രൂപ പ്ലസ് കൊറിയർ ചാർജ്. അപ്പോൾ നിങ്ങൾക്ക് വേഗം ഓർഡർ ചെയ്യാം, അധികം സ്റ്റോക്ക് ഇല്ല. നിങ്ങൾക്കറിയാലോ ഇത്രയൊക്കെ വെറൈറ്റിയിൽ, ഇത്രയും ഹൈറ്റിലൊക്കെ ചെടികളൊക്കെ വളർത്തിയെടുക്കണമെങ്കിൽ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ അറിയാലോ. അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് ഇപ്പൊ സ്റ്റോക്ക് കിട്ടിയിട്ടുള്ളൂ, കുറച്ച് കുറച്ച് സ്റ്റോക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേഗം വേഗം ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനിയിപ്പോ നമ്മൾ ഈ പ്ലാന്റ്സുകൾ അയക്കുക, ഈ ഓഫറിലുള്ള പ്ലാന്റ്സും, പിന്നെ അതുകൂടാതെ നമ്മൾ നിങ്ങൾക്ക് ഇതിന്റെ കൂട്ടത്തിൽ വേറെ പ്ലാന്റ്സുകളൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പൊ അതൊക്കെ അയക്കുക തിങ്കൾ തുടങ്ങി വ്യാഴം വരെയാണ്. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഓഫറിലുള്ള പ്ലാന്റ്സുകളൊക്കെ നമ്മൾ ഓഫറിലും, അതുകൂടാതെ വന്ന പ്ലാന്റ്സുകളൊക്കെ തിങ്കൾ തുടങ്ങി ഇന്ന് വരെ വ്യാഴം വരെയാണ് നമ്മൾ അയക്കുക. അപ്പൊ ഇനി അടുത്ത ആഴ്ചത്തേക്ക് ഈ ഓർഡർ ഓഫറിലുള്ള പ്ലാന്റ്സുകളൊക്കെ തിങ്കൾ തുടങ്ങി വ്യാഴം വരെയാണ് അയക്കുക. നമ്മൾ സാധാരണയായിട്ട് പ്രൊഫഷണൽ DTDC ഈ രണ്ട് കൊറിയർ വഴിയായിട്ടാണ് അയക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അപ്പൊ ഒന്നുകൂടി കൂടി റിപ്പീറ്റ് ചെയ്യാണ്, പോട്ടുകൾ ഉണ്ടായിരിക്കില്ല. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് പറയാണ്, പോട്ടുകൾ ഉണ്ടായിരിക്കില്ല. പോട്ടുകൾ മാറ്റിയിട്ട് അതിന്റെ വേര് ഭാഗം ചകിരിച്ചോറിൽ പൊതിഞ്ഞ് നല്ല സേഫ് ആയിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലെത്തുക. പിന്നെന്താ പറയാനുള്ള, വേറെ ഒന്നും പറയാനില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഓർഡർ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ സ്ക്രീൻ ഇത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.